തമ്പാനൂരിലെ ഹോട്ടൽ സിറ്റി ടവർ റിസപ്ഷനിസ്റ്റ് അയ്യപ്പനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ നെടുമങ്ങാട് കല്ലിയോട് ആനായിക്കോണത്ത് അജീഷിനെക്കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കഞ്ചാവിന് അടിമയായ അജീഷ് വൈരാഗ്യം തോന്നിയാൽ ആരെയും വകവരുത്താൻ തുനിഞ്ഞിറങ്ങുന്ന പ്രകൃതമാണെന്ന് പോലീസ് പറഞ്ഞു. 40 കേസുകളിൽ പ്രതിയായിരുന്ന പോത്ത് ഷാജി എന്ന ഗുണ്ടയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടെയാണ് ഇയാൾ കുപ്രസിദ്ധനായത്. ഷാജിയെ ബൈക്കിന്റെ സൈലൻസർ ഊരി തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടെ ഇയാൾ നാട്ടുകാർക്കും പേടി സ്വപ്നമായി. ലഹരിക്കടത്ത് സംഘങ്ങളുമായും അടുത്ത ബന്ധമുള്ള ഇയാൾക്കെതിരെ 2 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 10 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന അജീഷ് പെട്ടെന്നാണ് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് എത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. കഞ്ചാവ് ഉപയോഗിച്ച ശേഷം അക്രമ സ്വഭാവം കാട്ടുക എന്നത് അജീഷിന്റെ സ്വഭാവമാണെന്നാണ് നാട്ടുകാരിലെ ബഹുഭൂരിപക്ഷം പേരും പറയുന്നത്. ചന്ദനക്കടത്ത് സംഘങ്ങളുമായി അടുത്തതോടെയാണ് ഇയാൾ കൂടുതൽ കേസുകളിൽ പ്രതിയായത്. നെടുമങ്ങാട് നെയ്യാറ്റിങ്ങര സ്റ്റേഷനുകളിലാണ് അജീഷിനെതിരെ കേസുകൾ നിലവിലുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ച് 29 ഭാര്യ ലക്ഷ്മിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് മംഗലപുരം സ്വദേശി നിതീഷിനെ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. നാട്ടുകാരാണ് നിതീഷിനെ അജീഷിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത്. അജീഷിന്റെ ഭാര്യ രഞ്ജിനി കരമനയിലെ ലോഡ്ജിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. അതേസമയം കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടും അജീഷിനെ ഗുണ്ടാപട്ടികയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടും അജീഷിനെ ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ച് ഇന്റലിജൻസ് അന്വേഷണവും തുടങ്ങി. ഇന്നലെ കൊലപാതക ശേഷം പോലീസ് പിടിയിലാവുമ്പോഴും ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കഞ്ചാവിന്റെ കടുത്ത ലഹരിയിലായിരുന്ന ഇയാൾ ചോദ്യങ്ങൾക്കെല്ലാം അവ്യക്തമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് അക്രമാസക്തനാവുന്ന പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസിനായിട്ടില്ല. ഇടയ്ക്ക് ശാന്തനാകുമ്പോഴാണ് അയ്യപ്പനുമായുള്ള തർക്കത്തിന്റെ കാര്യം പറയുന്നത്. അജീഷ് മുൻപും പലതവണ ഓവർബ്രിഡ്ജിലെ ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഭാര്യയുമായും തമ്പാനൂരിലെ സിറ്റി ടവർ ഹോട്ടലിൽ താമസിച്ചിരുന്നു. ഭാര്യയുമായി വന്നപ്പോൾ അസഭ്യം പറഞ്ഞതാണ് തന്നെ പ്രകോപിപ്പിച്ചത് എന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ ഇതിനപ്പുറം അയ്യപ്പനുമായി മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അപ്രതീക്ഷിതമായ തർക്കമല്ല അയ്യപ്പനും അജീഷുമായി മുൻപും പരിചയമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. മുൻകൂട്ടി തയ്യാറെടുത്താണ് അജീഷ് കൊല നടത്താൻ നെടുമങ്ങാട്ട് നിന്ന് തമ്പാനൂർ ഓവർബ്രിഡ്ജിലെ ഹോട്ടലിൽ എത്തിയത് എന്ന് പോലീസ് കണക്കുകൂട്ടുന്നു. നഗരത്തിൽ തിരക്കേറുന്നതിനു മുൻപ് കൃത്യം നടത്തിയ ശേഷം മടങ്ങാനായിരുന്നു തീരുമാനം. നെടുമങ്ങാട്ട് നിന്ന് ബൈക്കിലെത്തിയ അജീഷ് രാവിലെ നഗരത്തിലെത്തി. തമ്പാനൂർ ഭാഗത്ത് നിന്ന് ഓവർബ്രിഡ്ജ് ജംഗ്ഷനിലെത്തിയ ശേഷം വൺ വേ തെറ്റിച്ച് വലതുവശത്തുള്ള ഹോട്ടലിന് മുന്നിലെത്തുകയായിരുന്നു. ഹോട്ടലിന് മുന്നിൽ വാഹനം വെച്ച ശേഷം കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് വെട്ടുകത്തിയെടുത്ത് റിസപ്ഷൻ കൗണ്ടറിൽ ഇരിക്കുകയായിരുന്ന അയ്യപ്പനെ തലങ്ങും വിലങ്ങും വെട്ടി. അജീഷ് സ്ഥിരമായി മുറിയെടുക്കാൻ എത്തുന്നത് ഹോട്ടൽ സിറ്റി ടവറിലാണെന്നും പലപ്പോഴും അയ്യപ്പനും അജീഷും തമ്മിൽ തർക്കം പതിവായിരുന്നതായും ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. ഭാര്യയുമായി അജീഷ് എത്തുമ്പോഴെല്ലാം അയ്യപ്പൻ ഇത് ചോദ്യം ചെയ്യാറുണ്ട് എന്നും പറയപ്പെടുന്നു. സംഭവത്തിൽ കൊലയ്ക്ക് പിന്നിലെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻകുമാർ പറഞ്ഞു. 4 മാസം മുൻപ് ഹോട്ടലിൽ മുറിയെടുക്കാനെത്തിയപ്പോൾ തർക്കമുണ്ടായി എന്നാണ് അറസ്റ്റിലായ പ്രതി പോലീസിനോട് പറഞ്ഞത്. ഇത് പരിശോധിക്കേണ്ടതുണ്ട്. നഗരത്തിൽ പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊലപാതകത്തിന് ശേഷം പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ പോലീസിന് സഹായകരമായത് നെടുമങ്ങാട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ജാഗ്രതയാണ്. അയ്യപ്പനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം നെടുമങ്ങാട്ടേക്ക് തിരികെ വരുന്നതിനിടെ പെട്രോൾ തീർന്ന ബൈക്ക് അജീഷ് മുല്ലശ്ശേരിയിൽ ഒതുക്കിവെച്ചു. തുടർന്ന് ഇതുവഴി പോയ ചില വാഹനങ്ങളിൽ കയറിയാണ് ആനായിക്കോണത്ത് എത്തിയത്. കയ്യിൽ ഒരു ബാഗുമായി പാലത്തിലിരുന്ന അജീഷിനെ കണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച പ്രതിയുടെ ചിത്രവുമായി സാമ്യം തോന്നിയ പെൺകുട്ടി പഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു. പഞ്ചായത്തംഗം സജിയാണ് വിവരം SI കൈമാറിയത്. തൊട്ടുപിന്നാലെ SI 5 പോലീസുകാരും ആനായിക്കോണത്തേക്ക് തിരിച്ചു. ഇതിൽ 3 പോലീസുകാർ മഫ്തിയിലായിരുന്നു. പ്രതി ഇരിക്കുന്ന സ്ഥലത്തെത്തിയ SI സംഘവും ജീപ്പ് കുറച്ചകലെ ഒതുക്കിയിട്ടു. മഫ്തിയിലുള്ള പോലീസുകാർ അതുവഴി വന്ന ബൈക്കിൽ കയറി അജീഷിന്റെ അടുത്തെത്തുകയും
പിടികൂടുകയും ചെയ്തു. ഇതിനിടെ ഒരു പോലീസുകാരന്റെ കഴുത്തിൽ അജീഷ് പിടിച്ചു. ഈ സമയം എസ്ഐയും സംഘവും എത്തി ബലപ്രയോഗത്തിലൂടെ പ്രതിയെ പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പ്രതിയെ പിടികൂടിയതറിഞ്ഞ 40 ACS ഷാജിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം നെടുമങ്ങാട് സ്റ്റേഷനിൽ എത്തി. തുടർന്ന് ചോദ്യം ചെയ്യലിന് ശേഷമാണ് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു.